നമസ്കാരം. സാംസ്കാരിക കേരളത്തിൽ വലിയൊരു അപമാനമാണ് കോട്ടയം മുട്ടമ്പലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം. ഒരു പക്ഷേ മലയാളികൾ വളരെ സാക്ഷരതാ സമ്പന്നരാണ്, അല്ലെങ്കിൽ സാമൂഹിക ബോധം കൊണ്ട് വളരെ ഉയരത്തിൽ നിൽക്കുന്നവരാണെന്നൊക്കെ അഹംഭാവം കൊള്ളുന്നവരാണ്. ഒറ്റ സംഭവം കൊണ്ട് ഈ നാടിന് തലകുനിക്കേണ്ടി വന്നു, അതും ലജ്ജിച്ച്. അതിന് കുടപിടിച്ച ജനപ്രതിനിധികളുമുണ്ട് എന്നുള്ളതാണ് ഏറെ കൗതുകകരം. ഒരുപക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ കടുത്ത വിമർശനം ഉന്നയിച്ചവരാണ് മലയാളികൾ. എന്നാൽ തിരുവനന്തപുരം നഗരസഭയിൽ ഇതുപോലൊരു സംഭവമുണ്ടായി. ഒരു വൈദികന്റെ മൃതദേഹം അടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു അഭിപ്രായ ഭിന്നതയുണ്ടായെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഇത്രത്തോളം ദുരിതപൂർണമായിരുന്നില്ല അന്ന് തിരുവനന്തപുരത്തുണ്ടായത്. അതിനുശേഷം ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചതിന് ശേഷം ഈ നാട് ഇപ്പോൾ ഒരു മാതൃക കാട്ടുന്നുണ്ട്. വിവിധ തരത്തിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അഭ്യസ്ത വിദ്യരെന്ന് ഊറ്റം കൊള്ളുന്ന കേരളത്തിലാണ് പലയിടങ്ങളിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള പരക്കെയുള്ള അഭിപ്രായങ്ങൾ വരുന്നത്. പുകയിൽ നിന്ന് കൊറോണ ഉണ്ടാകും പോലും, എന്തൊരു വിവരക്കേടാണ്! വളരെ ദയനീയമാണ് നമ്മുടെ നാട്ടുകാരുടെ ചിന്തകൾ അധപ്പതിച്ചു പോയത്. എന്തിന് സ്കൂളിൽ പോയി, അല്ലെങ്കിൽ എന്തിന് പഠിക്കാൻ പോയി എന്നുള്ള തോന്നൽ ഇപ്പോൾ ഉണ്ടാകുകയാണ്. ഒരു വൈറസ് പുകയിലൂടെ വന്ന് നമ്മളെ കീഴ്പ്പെടുത്തുമെന്ന് ചിന്തിക്കുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ, അല്ലെങ്കിൽ അതിന് ധൈര്യം പകർന്ന, അല്ലെങ്കിൽ അതിന് ചൂട്ടുപിടിച്ച ഒരു ജനപ്രതിനിധിയുള്ള നാടായി കേരളം മാറിയിരിക്കുകയാണ്. അത്തരമൊരു നാട്ടിലാണ് തിരുവനന്തപുരം നഗരസഭയിലെ IP ബിനു എന്ന വാർഡ് കൗൺസിലർ കൂടുതൽ ശ്രദ്ധേയനാകുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്തെ തൈക്കാട് ശ്മശാനത്തിൽ നടന്നു പോരുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ IP ബിനുവിന്റെ നേതൃത്വത്തിൽ ദൈനംദിനം ഒരു മൃതദേഹമെങ്കിലും ഇത്തരത്തിൽ അദ്ദേഹം അവിടെ നിന്ന് ഉറ്റവരും ഉടയവരും ഇല്ലാത്തടത്ത് അവർ പോലും വരാൻ മടിക്കുന്ന സന്ദർഭത്തിൽ ഈ മൃതദേഹത്തിനോട് സർവ ആദരവും ഒപ്പം അതിന്റെ ബന്ധുവായി നിന്നാണ് ഇപ്പോൾ ഇവിടെ ഒരു സംഘം അത്തരം ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ ഈ സന്ദർഭത്തിൽ വളരെയധികം ശ്ലാഘിക്കേണ്ടതുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ നാടറിയേണ്ടതുണ്ട്. അത്തരത്തിൽ ഇന്ന് IP ബിനു കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് നിങ്ങളൊന്ന് കേട്ടിരിക്കണം, അതൊന്ന് നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കാം. ഈ കോവിഡ് കാലത്ത് മറ്റ് പലയിടങ്ങളിലും കണ്ട ശവസംസ്കാര പ്രതിസന്ധി നമ്മുടെ നാട്ടിലും ഉടലെടുക്കുന്നുണ്ട്. പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ കോവിഡ് ബാധിച്ചു മരിച്ച വ്യക്തിയുടെ മൃതദേഹം മറവ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നതാണ് സത്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള ചില മരണാനന്തര ചടങ്ങുകൾ നടത്താൻ നിയുക്തനായ ജനപ്രതിനിധികളിൽ ഒരാളാണെന്ന നിലയിൽ ഞാൻ ഈ കുറിപ്പ് പങ്കുവയ്ക്കുന്നത്. ഞാനും വഞ്ചൂർ ബാബുണ്ണനുമൊക്കെ അപകടകരമായ സാഹചര്യം അതിജീവിച്ചാണ് സംസ്കാര ചടങ്ങുകൾ യഥോചിതം നടത്തിയത്. ഇനിയും അങ്ങനെ തന്നെയാകും ഞങ്ങളുടെ ഇടപെടൽ. എന്നാൽ ഇതിനിടയിൽ BJP കൗൺസിലറും സംഘവും കോവിഡ് ബാധിച്ച് മരിച്ച വ്യക്തിയുടെ സംസ്കാരം തടഞ്ഞുവെന്ന വാർത്ത വരുന്നത് കേട്ടു. പ്രോട്ടോകോൾ പാലിച്ചു മാത്രം നടത്തുന്ന സംസ്കാര ചടങ്ങിന് പലപ്പോഴും ബന്ധുക്കൾക്ക് പോലും പങ്കെടുക്കാൻ കഴിയില്ല, അവരൊക്കെ ക്വാറന്റൈനിലായിരിക്കും. സമ്പന്നനെന്നോ ദരിദ്രനെന്നോ പരിഗണനയൊന്നും മരണത്തിനില്ല. ജാതി മതഭ്രാന്തികളും മരണത്തിനില്ല. രാഷ്ട്രീയ വേർതിരിവുമില്ല. ഈ സാഹചര്യത്തിൽ മരിച്ചവരോടുള്ള ആദരവും മൃതദേഹത്തോടുള്ള ആദരവും പാലിച്ചാണ് ജനപ്രതിനിധികളോ ആരോഗ്യ പ്രവർത്തകരോ പോലീസോ ഫയർഫോഴ്സ് സംഘമോ സംസ്കാര ചടങ്ങുകൾ നടത്താൻ തയ്യാറാകുന്നത്, അത് കൃത്യമായി നിർവഹിക്കുന്നതും. അതിന് സഹായിക്കേണ്ട ചുമതലയുള്ളവരെന്ന നിലയിൽ അത് മുടക്കുന്നത് ശരിയല്ല. നമ്മൾ ചെയ്യേണ്ടത് ഇക്കാലത്ത് ചെയ്യുക തന്നെ വേണം. പട്ടി പുല്ല് തിന്നുകയുമില്ല, പശുവിനെ തീറ്റുകയുമില്ല എന്ന് പറയുന്നത് പോലെ അഹോരാത്രം പണിയെടുക്കുന്നവരെ കഷ്ടപ്പെടുത്താൻ BJP ഇങ്ങനെ തുനിഞ്ഞിറങ്ങരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. മരണം ജനനം പോലെ തന്നെ യാഥാർത്ഥ്യമാണ്, അതാർക്കും തടയാൻ കഴിയില്ല. എല്ലാവരും സുരക്ഷിതരായിരിക്കുക, മറ്റുള്ളവരെ കരുതലോടെ കാണുക, അതാണ് വേണ്ടത്. സർക്കാരും ആരോഗ്യ വിഭാഗവും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക, ഭയപ്പാടല്ല വേണ്ടത്, ജാഗ്രതയാണ്. ഇത്തരത്തിൽ ഒരു വലിയ ഉപദേശമാണ് അദ്ദേഹം ഈ സമൂഹത്തിന് നൽകുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തിന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം കോട്ടയം മുട്ടമ്പലത്തുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വാർഡ് കൗൺസിലറായ ഹരികൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായ അതേ സംഭവവികാസം അദ്ദേഹം രാത്രി ഒരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടിട്ട് പറയുകയാണ്, ഞങ്ങൾ ഒരു തരത്തിലും മൃതദേഹത്തോട് അനാദരവ് കാണിച്ചില്ല എന്നാണ്. എടുത്തോണ്ട് പോടാ എന്ന് ഒരു ഉദ്യോഗസ്ഥനോട് പറയുന്നത് അനാദരവല്ല, സംസ്കാരമാണ്. എത്ര വിവേകമുള്ള മറുപടി! നിങ്ങൾക്കൊന്നും ഇത് ചിന്തിക്കാൻ ശേഷിയില്ലാതെ പോയല്ലോ എന്നുള്ളതാണ്. ഈ സന്ദർഭമൊക്കെ വ്യക്തമാക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ശരിയാണ്, ഒരു പ്രദേശത്തെ ആൾക്കാർ വിദ്യാസമ്പന്നരല്ല, അറിവ് കുറഞ്ഞവരാണ്. അവരെ നയിക്കുന്നവർ കൂടി അതായാലും എങ്ങനെയിരിക്കും?
അതാണ് ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടത്. നമ്മുടെ ജനപ്രതിനിധികളാവുന്നവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം മാത്രം പോരാ, വിവരവും വകതിരിവും സാമൂഹിക ബോധവും ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ ജനങ്ങൾ തെറ്റിദ്ധാരണ മൂലം പുറത്തിറങ്ങുമ്പോൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ശേഷി വേണം. അല്ലാതെ അവരോടൊപ്പം നിന്ന് ആ തെറ്റിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം കേരളത്തിന് മഹാ അപമാനമാണ്. സാംസ്കാരിക കേരളം തലകുനിച്ചു നിൽക്കുകയാണ്. ഇത്തരത്തിലൊരു അസുഖം വന്ന് മരണപ്പെട്ടു പോയ ഒരാളുടെ മൃതദേഹം അടക്കം ചെയ്യാൻ, അതും കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ച് അവിടെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോകാനല്ല അവർ വന്നത്, അത് അടക്കം ചെയ്തിട്ട് പോകാനാണ്. അവരോട് ഈ കാണിച്ച പ്രവർത്തനം എത്ര നീതിയുക്തമാണ്! നിങ്ങളൊക്കെ രാഷ്ട്രീയത്തിലിറങ്ങി പ്രവർത്തിക്കാൻ യോഗ്യരാണോ? ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളല്ല നമുക്ക് വേണ്ടത്. നമുക്കിനി കാലോചിതമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ജനപ്രതിനിധികളായിരിക്കണം വേണ്ടത്. ആർക്കും രോഗം വരുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല. ഇന്നലത്തെ സംഭവം മുൻനിർത്തി പറയുകയാണെങ്കിൽ, ഈ തെരുവിലിറങ്ങി നിന്ന് ആ സംസ്കാര ചടങ്ങ് തടസ്സപ്പെടുത്തിയ ആരുടെയെങ്കിലുമൊക്കെ ഏറ്റവും ഉറ്റവർ ഈ രോഗം ബാധിച്ച് മരിക്കണമെന്നാണ് പറയാനുള്ളത്. അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള മുദ്രാവാക്യം ഉയർത്തി ആ മൃതദേഹം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അത് സംസ്കരിക്കാൻ തയ്യാറാവുകയോ ചെയ്യുന്നത്? എന്തൊരു ഗതികേടാണ് ഈ നാടിന്! ഇത്തരത്തിലൊരാൾ മരണപ്പെട്ടാൽ അയാളെ കൊണ്ടുവന്ന് ഒരിടത്ത് സംസ്കരിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ നമ്മുടെ ജനങ്ങളുടെ ചിന്താഗതി നശിച്ചു പോയിരിക്കുന്നു. ആരാണ് ഇത്തരം തെറ്റുകളുടെ കൂമ്പാരം ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുന്നത്? ഒരു പക്ഷെ അവർക്കറിഞ്ഞുകൂടെങ്കിൽ, അവരെ നയിക്കുന്നവരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഈ രോഗം അങ്ങനെയല്ല, അങ്ങനെ വരത്തില്ല എന്ന്. അതിന് ശേഷിയില്ലാത്ത ജനപ്രതിനിധികൾ ഈ നാട് നയിക്കുന്നിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും. ഇത്തരം ജനപ്രതിനിധികളെ വളർത്തിയെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെ തിരിച്ചറിയുക, നിങ്ങൾ ഈ നാടിനോട് ചെയ്യുന്നത് എത്തരത്തിലുള്ള പ്രവർത്തനമാണ്. ഒരു പക്ഷേ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി നിർത്തി മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഇത് തെറ്റ് തന്നെയാണ്. അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാം. ജനങ്ങളുടെ ഒപ്പം നിന്ന ഒരു ജനപ്രതിനിധിയാണ് ഞാൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ന്യായീകരിക്കാം. പക്ഷേ ഈ കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയിൽ നിങ്ങൾ ഇന്നലെ ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. ആ മനുഷ്യൻ മരിച്ചത് അദ്ദേഹം ആഗ്രഹിച്ചിട്ടായിരുന്നിരിക്കില്ല. ഒരു പക്ഷേ രോഗബാധിതനായി അദ്ദേഹം മരണപ്പെട്ടു പോയി. ജീവിതത്തിന്റെ അവസാന ദിനം അതായിരുന്നു. ഈ പറയുന്ന എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു അവസാന ദിവസമുണ്ടാകും. ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏത് രോഗം ബാധിച്ചായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരിക്കും മരണപ്പെടുകയെന്ന് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അന്ന് ഇതേ അവസരം നിങ്ങളെ കുടുംബാംഗങ്ങൾക്കുണ്ടാകുമ്പോഴായിരിക്കും ഇതിൻ്റെ വേദന നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. കൂട്ടം കൂടി നിന്ന് ഒരു വ്യക്തിയെ ആക്രമിക്കുമ്പോൾ അതിൻ്റെ വേദന അനുഭവിക്കുന്നവരുടെ തീവ്രത എത്രയെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരണം. അത് വരണമെന്നല്ല പറയുന്നത്, വരാതിരിക്കട്ടെ. ഒരു പക്ഷേ വന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾ ചെയ്തത് എത്രത്തോളം പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന്.